ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ചട്ടിക്കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചിക്കൻ, ഞാനിവിടെ 1/2 കിലോ എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചതച്ച് വെച്ചേക്കുന്നതാണ്. എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പെടുക്കുക. പിന്നെ വേണ്ടത് ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മസാലയ്ക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ എടുത്തേക്കുന്നത് 1 പൊട്ടറ്റോ ആണ്, ചെറിയ പൊട്ടറ്റോ മതി. പിന്നെ സവാള 2 എണ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്, ഞാനിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം, 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചതച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം, ബ്രൗൺ ഷെയ്ഡ് കിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ അടച്ച് വെക്കുകയാണ്. 1-5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക, എന്നിട്ട് അടച്ച് വെക്കുക. 1-2 മിനിറ്റ് കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചേക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി അതുപോലെ ഞാൻ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക, അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കവരും, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഞാൻ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുകയാണ്. അത് സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കിക്കോളാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. എനിക്ക് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാ പൊട്ടറ്റോയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ചിക്കനിലും മസാല പിടിക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറി ഇറങ്ങും. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണ്. 1-5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ വെള്ളം വന്ന് തുടങ്ങിയിട്ടാണ്. കാണാം, ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളം ഇനി ഊറി ഇറങ്ങും. ഇതിപ്പോൾ ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ടുണ്ട്. ഞാൻ വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഒത്തിരി ഗ്രേവി കിട്ടില്ല, എന്നാലും കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കരുത്. എപ്പോഴും കറിക്ക് ചൂടുവെള്ളമേ ഒഴിക്കാവുള്ളൂ. പച്ചവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്, തിളച്ച വെള്ളമാണത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് മെയിനായിട്ടൊരു ഐറ്റം ആഡ് ചെയ്യാനുണ്ട്, നമ്മുടെ ഉലുവാപ്പൊടി. ഇതാണ് ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഒരു നുള്ള ആഡ് ചെയ്യാൻ പാടുള്ളൂ, ഒരുപാട് ആഡ് ചെയ്യരുത്, അപ്പോൾ കറിക്ക് കയ്പ്പ് വരും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. ചട്ടിയിൽ തന്നെ വെക്കുമ്പോൾ എത്രയായിരിക്കും ആ ടേസ്റ്റ് എന്ന് പറഞ്ഞ് അറിയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.